െ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന പൂർവികമായി പലതരത്തിലെ പൈശാശികമായ ശക്തികളാൽ നയിക്കപ്പെട്ട ഒരു കുടുംബത്തിന് കിട്ടിയ മാനസാന്തരം പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ദൈവ വചന വായിച്ച് ധ്യാനിച്ചതിലൂടെ വന്ന ഈ മക്കൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം പലതരത്തിലും നമ്മളെ അലട്ടുന്നു പല പ്രാർത്ഥനക്കാരും പല രീതിയിലും മെസ്സേജുകളൊക്കെ കൊടുത്ത് ജീവിതത്തെ മടുപ്പിച്ചു നിന്ന ഒരവസ്ഥയില് ഒത്തി ഒട്ടും പ്രതീക്ഷയില്ലാതെ എഫാത്ത ഗ്രൂപ്പിലേക്ക് ഈയൊരു ഫോൺ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തു നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ബോധ്യത്താല് മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വചനമുണ്ട് ബാർഗ് പ്രവാചന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം വിശ്വാസത്തോടും അതിലുപരി ആത്മാർത്ഥതയോടും കൂടി ഈ മക്കള് പ്രാർത്ഥിച്ചപ്പോഴെ ഇവർക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അവർക്ക് കൊടുത്തു അന്ന് കൊടുത്ത വചനം ഇതാണ് രണ്ട് സാമൂഹ്യൽ ഏഴ് ഇരുപത്തിയൊമ്പത് അവിടെ കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കൂടി ഈശോ തന്നൊരു വചനമാണിത് സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തിയായി ഊർജമായി അഭിഷേകമായി എപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെയുണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് ഇത്തരത്തിൽ വേദനിക്കുന്ന നമ്മുടെ കുടുംബത്തെയും ഒത്തിരി കൂടി നിന്റെ തകർച്ചകളെ മാറ്റിയെടുക്കാൻ തകർക്കപ്പെട്ടവന് പറ്റും ഇന്ന് ഈ ഒരു പ്രാർത്ഥന നീ കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ നിന്റെ പാപ പാ സാഹചര്യം മോചനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഈ മോചന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ വർഷങ്ങളായിട്ട് ജടീകമായ പാപങ്ങളില് കാരണം ഭാര്യയും മക്കളുമുള്ള ഒരു മകൻ അവന്റെ ജീവിതത്തിൽ അവൻ എവിടെ പോയാലും അനാശാസ്യ പ്രവർത്തനത്തിൽ പിടിക്കപ്പെടുന്നൊരവസ്ഥ അവൻ പോലും അറിയാതെ അവനെ അവൻ പോയി ഓരോ കുരുക്കിൽ വീഴുന്നൊരവസ്ഥ പൂർവികരായി കടന്നു വന്ന ഈ ഒരു ജഡ ജഡീകമായ പാപം ബിസിനസ് മേഖലയിലൊക്കെ ഇത് പളർന്നു പിടിച്ചപ്പോൾ ഇവനെ ശാരീരികമായും മാനസികമായും തളർത്തിയൊരവസ്ഥ എല്ലാരാലും വെറുക്കപ്പെട്ടൊരവസ്ഥയില് തകർന്ന ഒരു കുടുംബം അതായത് അമ്മയും മകനും എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും കർത്താവ് അവരുടെ ഹൃദയത്തിന്റെ വിചാരം അറിഞ്ഞ് വേദനകൾ അറിഞ്ഞ് സംസാരിച്ചപ്പോൾ ഇടപെട്ടപ്പോഴ് അവരുടെ മധ്യയിൽ നിന്ന് അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്ന ഈശോ പുറപ്പാട് പോകുന്നാലും പോകുന്നാലല്ലേ നിങ്ങൾക്ക് വേണ്ടി നീ നിശബ്ദമായി ശാന്തമായി ഇരുന്നാൽ മതി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ഈശോ ഉണ്ടെന്നൊരു ബോധ്യം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നതിന് മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു ഈ നിമിഷം സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം തിരുവചനം ഇതാണ് രണ്ട് സമൂഹ ഏഴ് ഇരുപത്തിയൊമ്പത് അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ഈ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം തിരുവചനം ഉച്ച വായിക്കണം പത്തു പേരുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരാൾ വചനം വായിച്ചാൽ മതി ബാക്കിയുള്ളവരിലേക്ക് പരിശുദ്ധാൻ ശക്തി സ്പ്രെഡ് ചെയ്യും ചിലപ്പോഴെ കലിപ്പ് കയറി പൈശാശയ ശക്തിയുടെ ഉപദ്രവത്താൽ ബൈബിളൊക്കെ വലിച്ചു കയറും ഒന്നും വേണ്ട ഈശോ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പോകുന്നാലും പോകുന്നാല് ധ്യാനപൂർവ്വം നീ വായിച്ചാല് നിന്റെ കുടുംബത്തെ അലട്ടുന്ന പൈശാശയ ശക്തിയെ തോറ്റു ഒരു പ്രാർത്ഥന ഈ വചനം നീ വായിക്കുക മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വചനം ബാർഗ് പ്രവാചന്റെ പുസ്തകം രണ്ടാം അധ്യായം എടുക്കുക പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനവും മൂന്നാമധ്യേ അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വചനവും ഇത് ഈ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങള് ബൈബിൾ ഉള്ളവര് ബൈബിൾ എടുത്തു വെച്ച് വായിക്കാൻ ശ്രമിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അങ്ങയുടെ കോപം പിൻവലിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കർത്താവെ അങ്ങയുടെ വിശുദ്ധവാസ സ്ഥലത്ത് നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായിച്ചു കേൾക്കണമേ വീണ്ടും മറുപ്രവാചം മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചനം സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു കർത്താവെ ശ്രവിക്കണമേ കരുണ തോന്നണമേ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് ഞങ്ങളോ എന്നേക്കും നശിക്കുന്നു സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ഇസ്രായേലിന്റെ മരണത്തിന് മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാവം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തുകയും വരുത്തി വെക്കുകയും ചെയ്യുന്നവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എൻ്റെ എല്ലാ പ്രയാസങ്ങളിലേക്ക് ഈ വചനം ഒരു അഭിഷേകമായി മാറട്ടെ സകല പാപ സാഹചര്യങ്ങളെ ഓർത്ത് ഏറ്റുപറഞ്ഞ് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ തിരുവചന ഭാഗം വായിച്ച് നീ ഒരു വിടുതൽ നേടിയെടുത്താല് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാല് പ്രത്യാശിയോടുകൂടി നീ പ്രാർത്ഥിച്ചാല് നിന്റെ ദൈവത്തിന്റെ ശക്തി നിനക്ക് കാണാൻ പറ്റും ഓരോ നിമിഷവും ദൈവസ്നേഹം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശിച്ചവ പ്രത്യാശിച്ച വസ്തുക്കൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം കാണാത്ത വസ്തുക്കളിലുള്ള ദൃഢമായ വിശ്വാസമാണ് വിശ്വാസത്താൽ ഹൈനോക്ക് ഭൗതികത്തിൽ നിന്ന് അഭൗമികമായ വിശ്വാസത്താൽ കുഞ്ഞുങ്ങളെ പേറാനുള്ള ശക്തി സാറാക്കി കൈവന്നു ഈ വിശ്വാസം നിന്റെ ജീവിതത്തെ നയിക്കട്ടെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ഈ പാപ സാഹചര്യങ്ങൾ ഈ ജടീകമായ തിന്മകള് വിട്ടുമാറും എന്ന വിശ്വാസത്തിൽ ഈ കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ കരുതലുള്ള കരം അവർക്ക് കാണാൻ സാധിച്ചു ആ ഒരു അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് മുഖ്യദൂതന വിശ്വ മിഖാലിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ജോസഫ് അച്ചന്റെ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷം ഒത്തിരി സ്നേഹത്തോടെ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ